വിവിധ ആരോപണങ്ങളിൽ മുങ്ങിത്താണ് പ്രതിച്ഛായ നഷ്ടപ്പെട്ട കേരള സർക്കാരിനെതിരെ മേൽക്കൈ നേടിയ യു ഡി എഫിന് കനത്ത തിരിച്ചടി. വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകവും കേരള കോൺഗ്രസ് തർക്കത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീർപ്പുമാണ് യു ഡി എഫിന് കഴിഞ്ഞ നാളുകളിൽ തിരിച്ചടിയായത്. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ കോഴ, സെക്രട്ടേറിയറ്റ് തീപിടുത്തം, ഉദ്യോഗാർത്ഥിയുടെ ആത്മഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിച്ഛായ തകർന്ന് തരിപ്പണമായി അന്തം വിട്ടുനിന്ന കേരള സർക്കാരിനും എൽ ഡി എഫിനും യു ഡി എഫിനേറ്റ തിരിച്ചടി അല്പം ആശ്വാസമായി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ജോസ് കെ മാണി പക്ഷത്തിന് അനുകൂലമായതോടെ യു ഡി എഫ് വെട്ടിലായിരിക്കുകയാണ്. ജോസ് പക്ഷത്തെ മുന്നണിയിൽ നിന്ന് പുറത്താക്കാനുള്ള കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനം വൈകിപ്പിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. നേരത്തെ ചേരാൻ നിശ്ചയിച്ചിരുന്ന യു ഡി എഫ് യോഗം വരെ മാറ്റിവെച്ചു. സ്വർണ്ണക്കടത്ത് കേസ് വീണു കിട്ടിയത് മുതൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് യു ഡി എഫ് വർദ്ധിത വീര്യത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു. സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടെങ്കിലും തൊട്ടടുത്ത ദിവസം സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിലുണ്ടായ തീപിടുത്തവും പി എസ് സി റാങ്ക് ജേതാവിന്റെ ആത്മഹത്യയും പ്രതിപക്ഷ നീക്കങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു. എന്നാൽ തിരുവോണത്തലേന്ന് വെഞ്ഞാറമൂട്ടിൽ രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലും യു ഡി എഫിനെ പ്രതിരോധത്തിലുമാക്കി. പെരിയ ഇരട്ട കൊലപാതകം സി പി എമ്മിനെതിരെ കോൺഗ്രസും യു ഡി എഫും എങ്ങനെ ഉപയോഗിച്ചോ അതേ നാണയത്തിലാണ് ഇപ്പോൾ കോൺഗ്രസും യു ഡി എഫും തിരിച്ചടി നേരിടുന്നത്. പിടിയിലായവരെല്ലാം കോൺഗ്രസ് പ്രവർത്തകരാണെന്നതിന് പുറമെ ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശിനെതിരായും ഭരണപക്ഷത്ത് നിന്നും രൂക്ഷമായ കടന്നാക്രമണം നടക്കുകയാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന്റെ പേരിൽ കേരള കോൺഗ്രസ് ജോസ് പക്ഷത്തെ യു ഡി എഫിൽ നിന്നും പുറത്താക്കിയതിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ചില ഘടകകക്ഷികൾക്കും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനും ഇപ്പോഴും അതൃപ്തിയുണ്ട്. ജോസ് പക്ഷത്തിന് രണ്ടില ചിഹ്നവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരവും ലഭിച്ചതോടെ അത് കൂടുതൽ പ്രകടമായി. യു ഡി എഫിലെ ഘടകകക്ഷി കേരള കോൺഗ്രസ് എം ആണ്. 2010 കേരള കോൺഗ്രസ് എമ്മിൽ ലയിച്ചാണ് പി ജെ ജോസഫിൻ കേരള കോൺഗ്രസ് ജെ യു ഡി എഫിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനപ്രകാരം യു ഡി എഫ് യോഗത്തിന് ജോസ് പക്ഷത്തെയാകും ക്ഷണിക്കേണ്ടി വരിക. പാർട്ടിയിലെ പിളർപ്പ് മുന്നണി അംഗീകരിച്ചതിനാൽ പ്രശ്നമില്ലെന്ന് നേതൃത്വം വിലയിരുത്തുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിധി ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. അതിനാലാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന യു ഡി എഫ് യോഗം വരെ മാറ്റിവെച്ചത്. ജോസ് പക്ഷത്തെ മടക്കിക്കൊണ്ടുവരാൻ ഒരിക്കൽ കൂടി ശ്രമിക്കണമെന്ന അഭിപ്രായവും യു ഡി എഫിൽ ശക്തമാണ്. അതേസമയം കേരള കോൺഗ്രസ് എം എന്ന പേരും രണ്ടില ചിഹ്നവും സ്വന്തമായതോടെ മുന്നണി ബന്ധങ്ങളിൽ ജോസ് കെ മാണിയുടെ വിലപേശലിന് ശക്തി ഉയർന്നു. ആഗ്രഹിക്കുന്നത് ചോദിച്ചു വാങ്ങാനുള്ള കരുത്തുമായി ഇരു മുന്നണിയോടും ഇനി ധൈര്യമായി വിലപേശാം. സി എഫ് തോമസ് എം എൽ എ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ഒപ്പം നിർത്താനും ജോസ് കെ മാണി ശ്രമം തുടങ്ങി. അതേസമയം പണ്ടുണ്ടായിരുന്ന സ്വന്തം കേരള കോൺഗ്രസ് അതായത് കേരള കോൺഗ്രസ് ജെ പുനരുജ്ജീവിപ്പിക്കാനുള്ള സാധ്യതയിൽ പി ജെ ജോസഫ് മുതിർന്ന നേതാക്കന്മാരുമായി കൂടിയാലോചന തുടങ്ങി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയിലും തങ്ങളെ തള്ളിപ്പറഞ്ഞ ജോസ് പക്ഷത്തെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ചേരാനിരുന്ന യോഗം മാറ്റിവെച്ചുകൊണ്ട് യു ഡി എഫ് ഒരു ചുവട് പിന്നോട്ട് വെച്ചു. വിലപേശൽ ശക്തി കൂടിയതോടെ കരുതലോടെയുള്ള നീക്കമാണ് ജോസ് കെ മാണി നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടതുമുന്നണിയുമായി സഹകരണം എന്ന ലക്ഷ്യത്തോടെ നടത്തിയിരുന്ന നീക്കങ്ങളുടെ വേഗം അല്പം കുറച്ചുവെന്നാണ് കിട്ടുന്ന റിപ്പോർട്ട്. വലിയ വാഗ്ദാനം ലഭിക്കുന്നിടത്തോട്ട് എന്ന സൂചന ജോസ് കെ മാണി നൽകുമ്പോൾ തന്നെ യു ഡി എഫിനോട് തന്നെയാണ് ചായ്വെന്നാണ് പിന്നാമ്പുറ സംസാരം. സർക്കാരിന്റെ പ്രതിച്ഛായ മങ്ങിയിരിക്കുന്ന ഈ സമയത്ത് ഇടത്തേക്ക് ചൂടുവയ്ക്കുന്നത് ബുദ്ധിപരമാകില്ലെന്നും കേരള കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകളുടെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ യു ഡി എഫ് തന്നെയാണ് നല്ലതെന്നുമാണ് പാർട്ടിക്കുള്ളിലെ അഭിപ്രായം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിലേക്കുള്ള വഴിക്കാണ് മുൻതൂക്കം. പേരും ചിഹ്നവും ലഭിച്ചതോടെ പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിന് തടയിടാനായതും ജോസ് കെ മാണിക്ക് ആശ്വാസമായി.